ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു സോളോ റൂം മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. ഇപ്പോൾ എല്ലാ റൂം മാച്ചിലെ പോലെയല്ല ഈ ഒരു മാച്ചിൽ പ്രത്യേകത ഉണ്ട്. അതായത് ഈ ഒരു മാച്ചിൽ കളിക്കുന്ന എല്ലാ എനിമികളോടും എന്താണ് ഫാക്ടറിയുടെ ടോപ്പിൽ ഇറങ്ങിയിട്ട് ഫിസ്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബൗണ്ടി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കില്ലും ഓഫ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ മാക്സിമം എന്താണ് പറ്റുന്നവരെല്ലാവരും തന്നെ ഫാക്ടറിയുടെ ടോപ്പിൽ ഇറങ്ങാനാണ് പറഞ്ഞത്. എത്ര പേര് ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാവരും എന്താണ് ഫാക്ടറിയുടെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കോൺ അടിച്ചിട്ട് ഓളെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വേറെ ലെവൽ ഗെയിം പ്ലേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം എന്ത് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. മാക്സിമം പറ്റുന്ന എല്ലാ മെസ്സേജും തന്നെ റിപ്ലൈ തരാനായിട്ട് നോക്കുന്നതാണ്. മാക്സിമം പറ്റുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോയി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ ലൈവ് ചാനലിൻ്റെ കാര്യമാണ്. അപ്പോൾ ലൈവ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം പറ്റുന്ന എല്ലാവരും ലൈവ് ചാനലിലൂടെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈവ് ഇടുന്ന സമയത്ത് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഗെയിം പ്ലേയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ എന്താണല്ലോ ഈ ഒരു മാച്ചിൽ എന്താണ് പകുതി മുക്കാൽ എനിമി നമ്മുടെ ഫാക്ടറിയുടെ ടോപ്പിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറേ പേര് എന്തായാലും ഫാക്ടറിയുടെ ടോപ്പിലില്ല. ഒരു പകുതി മുക്കാൽ എനിമി എന്തായാലും ഫാക്ടറിയുടെ ടോപ്പിലുണ്ട്. അപ്പോൾ വേറെ ലെവലൊരു ഫിസ്റ്റ് ഫൈറ്റ് മാച്ച് എന്തായാലും കാണാനായിട്ട് പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് എല്ലാവരും തന്നെ വാച്ച് ചെയ്യാണ്ട് ശ്രമിക്കുക. വേറെ ലെവലിൽ എച്ചോട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്താണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നല്ല രീതിയിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ പാബ്ലോ എന്ന് പറയുന്ന ഒരു പ്ലെയർ എന്താണ് ഒരു പ്ലെയറിനെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഇനി അവൻ്റെ ഗെയിം പ്ലേ നോക്കുക. അപ്പോൾ ഒരു ഹെഡ്ഷോട്ട് കൊടുത്ത് നമ്മുടെ പാബ്ലോ ഒരുത്തനെ കില്ലിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന സമയത്ത് ഇവനെ എന്താണ് ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനിട്ട് നല്ല രീതിയിൽ എന്താണ് ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ വന്ന് നിന്ന സമയത്ത് ഒരു കില്ലിലൂടെ എടുത്ത് നമ്മുടെ പാബ്ലോ ആണ് ഇപ്പോൾ ടോപ്പ് കില്ലിൽ നിൽക്കുന്നത്. അപ്പം മൂന്ന് കില്ലാണ് നമ്മുടെ പാബ്ലോയ്ക്കുള്ളത്. മൂന്ന് കില്ല് ടോപ്പ് എടുത്ത് നിൽക്കുന്നത് നമ്മുടെ പാബ്ലോയാണ്. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ ആരാണ് ഇനി ടോപ്പ് കില്ല് പാബ്ലോനെ പൊട്ടിക്കുമോ നോക്കി നോക്കാം. അങ്ങനെ വന്ന സമയത്ത് ഒരു പ്രോ വന്നിട്ട് ഒരു പ്ലെയർ വന്നിട്ട് നമ്മുടെ പാബ്ലോനെ എന്താണോ ഇടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു പ്ലെയർ വേറൊരു പ്ലെയറിനൊക്കെ ഹെച്ചോടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കില്ലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഒരു കില്ലാണ് ആ ഒരു പ്ലെയറിന് നിൽക്കുന്നത്. ഇപ്പം ടോപ്പ് കില്ല് നോക്കുകയാണെങ്കിൽ വേറെ ആരും തന്നെ ഇല്ല, പാബ്ലോ തന്നെയാണ്. പാബ്ലോയ്ക്ക് മൂന്ന് കില്ലോടെ തന്നെ, പക്ഷേ പാബ്ലോ ഡെഡായിട്ടുണ്ട്. ഇനി പാബ്ലോയ്ക്ക് ആ കൂടുതൽ കില്ല് ആരെങ്കിലുമൊക്കെ അടിക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ വേറെ ലെവലൊരു ഫിസ്റ്റ് മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വരെ ആര് നിൽക്കും നോക്കാം. അപ്പോൾ ഈ ഒരു എന്താണ് ഫാക്ടറിയുടെ താഴെ ഇറങ്ങിയവരൊക്കെ എന്താണെന്നും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതായത് അവർ ലാസ്റ്റ് വരെ നിന്ന് പോയി അടിച്ചാലും ഒരു കാര്യമില്ല. കാരണം ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഫാക്ടറിയുടെ മുകളിൽ ആരാണോ അവരാണ് വിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും ലാസ്റ്റ് ടോപ്പ് കില്ല് എടുത്ത് എന്താണ് ഫാക്ടറിയുടെ മുകളിൽ നിൽക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് വാച്ച് ചെയ്യണമെന്ന് എനിക്ക് ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ എന്താണല്ലോ നമ്മുടെ മായാവി ബ്രോയൊക്കെ നല്ല രീതിയിൽ എന്താണ് അടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മായാവി എന്ന് പറയുന്ന പ്ലെയറിനൊന്നും ഇതുവരെ കില്ല് കിട്ടിയിട്ടില്ലെന്ന് തോന്നും. അല്ല, ഒരു കില്ലുണ്ട്. എന്താണല്ലോ നമ്മുടെ മായാവിക്ക് ഒരു കില്ലുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു കില്ലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ദാവൂദ് റഗ് എന്ന് പറയുന്ന ഒരു ബ്രോ രണ്ട് കില്ല് എടുത്തതുമുണ്ട്. ശേഷം എന്താണല്ലോ നമ്മുടെ സിബ്ലസ് ബ്രോയുടെ കളി ഇനി വെച്ച് നോക്കാം. സിബ്ലസ് ബ്രോയ്ക്ക് അപ്പോൾ നമ്മുടെ ദാവൂദ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ഫാക്ടറിയുടെ താഴെയാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയർ എന്താണ് ടോപ്പ് കില്ലെടുത്താലും കാര്യമില്ല, ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണോ ഇപ്പോൾ നമ്മൾ ടോപ്പ് കില്ല് സ്ഥാനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സിബ്ലസ് ബ്രോ തന്നെയാണ്. അപ്പോൾ എന്താണ് സിബ്ലസ് ബ്രോ ചത്തിട്ടില്ല. എന്താണ് പാബ്ലോയ്ക്കൊക്കെ ഉള്ള കില്ല് എടുക്കുമെന്ന് നോക്കാം. പാബ്ലോയ്ക്ക് മൂന്ന് കില്ലാണ്, നമ്മുടെ സിബ്ലസ് ബ്രോ അത് കടത്തി വിട്ടുമെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ സിബ്ലസ് ബ്രോയ്ക്ക് ഇപ്പോഴും 40 HP ആണ്. ഈ ഒരു 40 HP വെച്ച് എത്ര കില്ല് എടുക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് ഇനി ഒരു കില്ലോടെ എടുത്താലും നമ്മുടെ പാബ്ലോ ബ്രോയുടെ ആ ഒരു കില്ലിനോട് എന്താണ് അടുത്തെത്തത്തുള്ളൂ. അപ്പോൾ എന്താണല്ലോ നമുക്ക് നോക്കാം എന്താണ് സിബ്ലസ് ബ്രോ ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. എന്താണല്ലോ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് സ്പീഡൊക്കെ ഇട്ട് നമ്മുടെ എന്താണ് സിബ്ലസ് ബ്രോ എന്താ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ മോനെ അടുത്ത കില്ലോടെ 40 HP ഒരുത്തരെയും കൂടെ ഹെഡ്ഷോട്ട് അടിച്ചിട്ട് നമ്മുടെ സിബ്ലസ് ബ്രോ മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് കില്ലെടുത്ത് ടോപ്പ് കില്ല് സ്ഥാനത്തോട്ട് എന്താണല്ലോ സമനിലയായിട്ട് നമ്മുടെ സിബ്ലസ് ബ്രോ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൂന്ന് കില്ലെടുത്ത വേറെ ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സിബ്ലസ് ബ്രോ അടുത്തത് ഒരു തന്നിട്ടും എന്താണ് ഒരു വേറെ ലെവൽ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഷോട്ട് കൂടെ അടിക്കുകയാണെങ്കിൽ അവനെയും കൂടെ കില്ല് ചെയ്യാൻ പറ്റിയാനെ. പക്ഷേ അവൻ എന്താളും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഇനി എന്താണ് ഈ ഒരു മാച്ചിൽ ടോപ്പ് കില്ലടിക്കാനായിട്ട് പോകുന്നത്. ഫാക്ടറി ടോപ്പിൽ ടോപ്പ് കില്ലടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ വന്ന സമയത്ത് അബു എന്ന് പറയുന്ന ഒരു പ്ലെയർ ഒരു കില്ലോടെ എടുക്കാൻ കാണിച്ചു. നൈറ്റായിട്ട് അവൻ്റെ കില്ല് എത്രയാണെന്ന് നോക്കാനായിട്ട് ആ ഒരു പ്ലെയറിനെ തപ്പുകയാണ്. പക്ഷേ സൈഡിൽ ഓടി ഓടിച്ച് നോക്കിയിട്ടും ആ ഒരു പ്ലെയറിനെ എന്താണെന്ന് കണ്ടില്ല.
അറിയത്തില്ല, അവൻ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നാലും അപ്പം അവനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവനും എന്താണ്, അബു എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിനും 3 കില്ല് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മുടെ സിബ്ലസ് ബ്രോയ്ക്കും അബുവിനും 3 കില്ല് തന്നെയാണുള്ളത്. ഇപ്പോൾ രണ്ടുപേരും 3 കില്ല് അടിച്ച് സമനിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനും കൂടെയാണ്. ഇനി ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മോന് സിബ്ലസ് ബ്രോ അടുത്ത കില്ല് 40 HP വേറെ ലെവലൊരു കച്ചവടം കൊടുത്ത് ഒരുത്തനെയും കൂടെ അടിച്ചിട്ടുണ്ട്. ചാടി ഒരുത്തൻ്റെ തലയടിച്ച് പൊട്ടിച്ചത് വേണേൽ പറയാം. ഇങ്ങനെ 4 കില്ലോടെ തന്നെ നമ്മുടെ സിബ്ലസ് ബ്രോ എന്താണ് ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ഇതേ അടുത്തവനായിട്ട് അടുത്തൊരു കച്ചവട്ട് കൂടെ നമ്മുടെ സിബ്ലസ് ബ്രോ വേറെ ലെവൽ കളി. 5 കില്ലാണ് എടുത്തിരിക്കുന്നത്, 5 കില്ല് കച്ചവട്ടായിരുന്നു. അപ്പം എന്താണ് ഇപ്പോഴും ഒരു വേറെ ലെവൽ കച്ചവട്ടുകൂടെ എടുത്ത് 5 കില്ലോടെ തന്നെ നമ്മുടെ സിബ്ലസ് ബ്രോ ടോപ്പ് കില്ലിൽ നിൽപ്പുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ ഈ ഒരു ഫാക്ടറിയുടെ ടോപ്പിൽ നമ്മുടെ സിബ്ലസ് ബ്രോ ഉണ്ടാകുമോ എന്ന് നോക്കാം. എന്താണ് എന്താണ് ഇനി 40 HP ഉള്ളൂ. ആ ഒരു 40 HP നമ്മുടെ സിബ്ലസ് ബ്രോ ഈ ഒരു മാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 62 മുകളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ റെനെഗേറ്റ്സ് ഗില്ലിൽ തന്നെ ഒരു പ്ലെയറാണ്, വേറെ ലെവൽ ഒരു എന്താണ് ക്ലാഷ് കോഡ് അതുപോലെ തന്നെ ഫുൾ മാപ്പ് കളിക്കുന്ന ഒരു പ്ലെയർ കൂടെയാണിത്. അപ്പോൾ ഫിസ്റ്റ് ഫൈറ്റിലും താൻ തന്നെയാണ് മികച്ചവൻ എന്ന് ഒന്നുകൂടെ നമ്മുടെ പ്രോ സിബ്ലസ് പ്രോ എന്താണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി 15 അലൈവ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടറിയുടെ ടോപ്പിൽ ഇനി എത്ര പേരുണ്ടോ എന്ന് അറിയത്തില്ല. 3-4 പേരോ എന്തോ ഈ ഒരു ഫാക്ടറിയുടെ ടോപ്പിലുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം താഴെയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ എന്താണ് ഫാക്ടറിയുടെ ടോപ്പിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന പ്ലെയറാണ്. ലാസ്റ്റ് വരെ ആരാണ് നിൽക്കുന്ന ആ ഒരു പ്ലെയറാണ് എന്താണ് ഈ ഒരു മാച്ചിൽ ബൂയ അടിക്കാനായിട്ട് പോകുന്നത്. കാരണം ഫിസ്റ്റ് ഫൈറ്റ് ഫാക്ടറി ടോപ്പ് ഉള്ളി എന്ന് പറഞ്ഞിട്ടാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്താണ് ഇതിൻ്റെ മുകളിൽ ഇറങ്ങാത്തവരൊക്കെ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇത് താഴെ വരുത്തും എണ്ണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനെയൊക്കെ എന്തു പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം, നമ്മുടെ സിബ്ലസ് പ്രോ എന്താണ് ഇനി കില്ലടിക്കുക അല്ലെങ്കിൽ സിബ്ലസ് പ്രോനെ ആരെങ്കിലും അടിച്ച് കൊല്ലുമോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടോപ്പ് കില്ല സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സിബ്ലസ് പ്രോ തന്നെയാണ്. ഒന്നും പറയാനായിട്ടില്ല, വേറെ ലെവൽ കളി. അപ്പോൾ ഇത്രയും പേര് ഫാക്ടറിയുടെ ടോപ്പിൽ ഇറങ്ങിയതിൽ 4 പേരെന്താണോ ബാക്കിയായിട്ടുണ്ട്, 4 പേരും ഈ ഒരു ഫാക്ടറിയുടെ ടോപ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇവിടെ തന്നെ ഉണ്ട്. നോക്കിയപ്പോൾ ടീം പായാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടീം പായവനെ എന്താണല്ലോ അപ്പറയുന്നവൻ ഇടിച്ചു കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണല്ലോ ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സിബ്ലസ് പ്രോ എന്താണല്ലോ വേറെ ലെവൽ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. നോക്കിയപ്പോൾ ഒരു വേറെ ലെവൽ കെറ്റോട്ടൂടെ കൊടുത്ത് സിബ്ലസ് പ്രോ എന്താണ് ഒരുത്തനെയും കൂടെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് 2 പേരോ ഉള്ളു ഇവിടെ. വെറും 40 HP നമ്മുടെ സിബ്ലസ് പ്രോ ഇവിടെ മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വല്ല ഹാക്കറും ആണോ എന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം എന്താണ് ഇവൻ്റെ ലൈഫ് പറയുന്നില്ല, അടിക്കുന്നത് ഫുള്ള് കെച്ചോട്ട്, 40 HP വെച്ച് ഇവിടെ മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ പ്ലെയർ ഒന്നും ഫാക്ടറിയുടെ ടോപ്പിൽ ഇല്ല എന്നൊക്കെ കരുതിയിരുന്ന സമയത്ത് നോക്കിയപ്പോൾ മുതലാളി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഈ ഒരു ഫാക്ടറിയുടെ ഈ ഒരു ജാറ് പോലത്തെ ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കയറിയെന്ന് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താണ് തേർഡ് പൊസിഷൻ നിൽക്കുന്ന പ്ലെയർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ ആരാണ് ഈ ഒരു ഫാക്ടറിയുടെ ടോപ്പിൽ നിൽക്കുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്താണ് ആ ഒരു മുതലാളി എന്ന് പറയുന്ന പ്ലെയറിനെ തള്ളിക്കളയുന്നൊന്നുമില്ല. കാരണം ഫാക്ടറിയുടെ ടോപ്പിൽ തന്നെയാണ് ആ ഒരു പുള്ളി നിൽക്കുന്നത്. പക്ഷേ ഫിസ്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ടൊന്നും പുള്ളി ഇറങ്ങിയിട്ടില്ല, അതാണ് കുഴപ്പം. ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സിബ്ലസ് പ്രോയുടെ നെറ്റ് പോയതുപോലെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവനാണെ അപ്പുറം ഇങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നെറ്റ് പോയതൊന്നും അല്ലായിരുന്നു, അവൻ ഓടി വരുമ്പോൾ തലക്കെട്ടിടിക്കാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നാണെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവർ 2 പേരും കൂടെ ഉള്ളൂ. നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സിബ്ലസ് പ്രോ വേറെ ലെവൽ ഒരു എച്ച്ഔട്ട് കൂടെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് HP കൂടെ അവന് കാണത്തുള്ളൂ. എന്നാലും അവൻ്റെ HP എന്താണെന്ന് നോക്കാം. ആദ്യം ആ ഒരു പ്ലെയർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഹൈപ്പർ എന്ന് പറയുന്ന ഒരു പ്രോ ആയിരുന്നു അത്. അപ്പോൾ അവൻ്റെ HP 55, നമ്മുടെ എന്താണ് സിബ്ലസ് പ്രോയുടെ HP 40. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിബ്ലസ് പ്രോ ഗ്ലൂവാളൊക്കെ ഇട്ടിട്ട് അവനെ തടഞ്ഞു നിർത്തി അടിക്കാൻ നോക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ഹൈപ്പർ പ്രോയാണ് ഒന്നും നോക്കാതെ വട്ടം കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിബ്ലസ് പ്രോയുടെ HP 25. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ സിബ്ലസ് പ്രോയ്ക്ക് അടി കിട്ടിയായിരുന്നു, ഞാനത് കണ്ടില്ല. എന്നാലും 25 HP വെച്ചാണ് ഈ ഒരു പ്ലെയറിനെ അടിക്കാനായിട്ട് നമ്മുടെ സിബ്ലസ് പ്രോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം അടിച്ചിടുവാണ്. എന്താണല്ലോ നമ്മുടെ ഹൈപ്പർ പ്രോ ആണ് പിടി കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ സിബ്ലസ് പ്രോ ഒരു ഷോട്ട് കൂടെ കൊടുത്ത് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ എന്താണ് ഹൈപ്പർ പ്രോയ്ക്കും സിബ്ലസ് പ്രോയ്ക്കും നല്ല രീതിയിൽ ലൈഫ് കുറവാണ്. അപ്പോൾ ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഹൈപ്പർ പ്രോ നേരെ തിരിഞ്ഞൊരു അടി കൊടുത്താണെങ്കിൽ നമ്മുടെ സിബ്ലസ് പ്രോ എന്തായാലും ഡെഡ് ആയാലും. നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഹൈപ്പർ പ്രോ താഴോട്ട് ചാടി ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ നിന്ന് നമ്മുടെ ഹൈപ്പർ പ്രോ എന്താണെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിബ്ലസും അതുപോലെ തന്നെ എന്താണ് വേറൊരു പ്ലെയർ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇപ്പം മുതലാളി എന്ന് പറയുന്ന ആ ഒരു പ്ലെയറും താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാച്ചിൽ ബുയ അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാച്ചിൽ വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിബ്ലസ് പ്രോ ആണ്. അപ്പോൾ വേറെ ആരും ഇനി ഫാക്ടറിയുടെ ടോപ്പിലില്ല. അപ്പോൾ ലാസ്റ്റ് വരെ ഫാക്ടറിയുടെ ടോപ്പിൽ നിന്ന് എന്താണ് 40 HP വെച്ച് മാസ് കാണിച്ച നമ്മുടെ സിബ്ലസ് പ്രോ ആണ് ഈ ഒരു മാച്ചിൽ ജയിച്ചിരിക്കുന്നത്. ഒന്നും പറയാനായിട്ടില്ല, വേറെ ലെവൽ കളിയാണ് നമ്മുടെ സിബ്ലസ് പ്രോ കാഴ്ച വെച്ചത്. ഒന്നും പറയാനായിട്ടില്ല, അതുമാതിരി ലെവൽ കളി. കാരണം 40 HP വെച്ച് എത്ര പേരെയാണ് എക്സ്ട്രോട് അടിച്ചിട്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കണം. നിങ്ങൾ ആ ഒരു ഗെയിം പ്ലേ കണ്ടതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വേറെ ലെവൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ ചെയ്യുക. അപ്പോൾ വേറെ ലെവൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.